ഹൈ ഗൈസ്, വെൽക്കം ടു ഡെന്നി. ഇതുവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RC ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, RC ബ്ലെയിം വേണോ അല്ലെങ്കിൽ RC ബോട്ട് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RC ബോട്ട് മതി എന്നാണ് പറഞ്ഞത്. ഞാനത് ഇവിടെ ആയിട്ട് കാണിക്കാം അതെങ്ങനെയായിരുന്നു വോട്ട് ചെയ്തിരുന്നു, പിന്നെ അതെങ്ങനെയാണ് വോട്ട് ചെയ്യണമെന്ന്, അതായത് ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഇതുമാതിരി ചോദിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോ വേണം ആദ്യമൊന്നും. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങൾക്ക് പറയാം തിരഞ്ഞെടുക്കാൻ പറ്റും ഏത് വേണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം യൂട്യൂബ് എടുക്കുക, യൂട്യൂബിൽ നമ്മുടെ പേര് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോം ആയിരിക്കും ഏറ്റവും ആദ്യം വരിക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലാണ് ഈ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്കിതുപോലത്തെ അലുമിനിയത്തിൻ്റെ ഒരു ചാനൽ എടുക്കാം. യു ആണിത്, സ്ക്വയർ അല്ല, യു ഷേപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ലിറ്ററിൻ്റെ ഒരു 7-Up കുപ്പി ആട്ടോ. അങ്ങനത്തെ ഒരു 3 കുപ്പി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. 3 എണ്ണം വേണം 3 സൈഡിലായിട്ട് വെക്കാൻ. ഇതാണ് അടിയിലായിട്ട് നമ്മൾ വെക്കണേ. നമ്മൾ എടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ACP ഷീറ്റാണ് കേട്ടോ എടുക്കണേ. ഇത് വെള്ളമായ കംപ്ലയിൻ്റ് ഒന്നും ആവില്ല. ഒരു അലുമിനിയത്തിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഷീറ്റാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കാണിച്ച ഈ എന്താ പറയുക ചാനലുണ്ടല്ലോ, ഇത് രണ്ടും ഇതുമാതിരി ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് റിവിറ്റ് അടിക്കണം. ഒന്നെങ്കിൽ റിവിറ്റ് അടിക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിലതിനുള്ള സംവിധാനങ്ങളില്ല, അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്തിട്ട് വരാം. നമ്മളിതെ നേരത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തു, നമ്മൾ നേരത്തെ പോലെ മേശയും വെച്ച് കാണിക്കാൻ പറ്റില്ല, നല്ല വലുപ്പമായി സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 3 അടി വരുന്നുണ്ട് ഈ ഫ്രെയിമിൻ്റെ നീളവും വീതിയും. അതായത് നീളവും പിന്നെ ഈ വീതിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ എടുത്തേക്ക് വന്നിട്ട് കാണിച്ചാൽ ഇതെങ്ങനെ പരിപാടി ചെയ്തേക്കണേ അപ്പോൾ കാണണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ 2 വടി ഇതെങ്ങനെ വെച്ചു, അതായത് 2 ചാനൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേ ഇതുപോലത്തെ ഒരു കട്ട നമ്മൾ വെച്ചിട്ട് റിവിറ്റ് അടിക്കാണ് ചെയ്തേക്കണേ. അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, റിവിറ്റ് അടിക്കാണ് നമ്മൾ ചെയ്തേക്കണേ. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡായിട്ട് ഇതുപോലൊരു വലിയ ഷീറ്റ് വെച്ചിട്ട് ഇവിടെ റിവിറ്റ് അടിച്ചു. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു, 2 ചാനൽ ഇങ്ങനെയും ഫിറ്റ് ചെയ്തിട്ട് ഇവിടെയും ഇതുപോലത്തെ ഷീറ്റ് ചെറിയൊരു കട്ട വെച്ചിട്ട് റിവിറ്റ് അടിച്ചു. ഇവിടെയും അതുപോലെ ചെയ്തു. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യു ടൈപ്പാണ് ഈ ഫ്രെയിം, അതുകൊണ്ട് ഇത് വളയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് 2 കുപ്പികൾ ഈ സെക്ഷനിൽ വരും, ഇവിടെ വരും ഒരു കുപ്പി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്തേക്കണം. ബാക്കി നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ 4X ഷീറ്റാണ് വേണ്ടത്, അതായത് ഇതുപോലത്തെ. ഇതെന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കുപ്പി അത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെയ്തിരിക്കണത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതേപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് 2 4X ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ടാട്ട് ചെയ്തേക്കണം, കനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബോട്ടുമേ അറ്റാച്ച് ചെയ്യണം. അതായത് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയ പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് റിവിറ്റ് അടിച്ചു കൊടുക്കണം. നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ ഈ വേറൊരു ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. ചേട്ടൻ്റെ വീട്ടിലത്തെ ഓരോരോ ടൂൾസും കാര്യങ്ങളൊക്കെ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ബോക്സ് നിറച്ച ആളുടെ ടൂൾസാണ്, അതുമാതിരി ഈ കാണുന്ന തട്ടിലും ഫുള്ളാളുടെ സാധനങ്ങളാണ്. ആള് സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യണ ആളാണ് കേട്ടോ. കുറേ ഐറ്റംസ് ആൾ ചെയ്യും, കബോർഡ് വർക്കും അങ്ങനത്തെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ സ്ഥിരമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ അത് ഇതുമാതിരി ഓരോ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ അടുത്തുകൂടെ നമ്മൾ ചെയ്യാറ്. ആ ചേട്ടൻ ഇപ്പോൾ കുറച്ച് പണിത്തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ അവിടേക്ക് പോയതാണ്. നമ്മുടെ ഹരിപ്രസാദിൻ്റെ അമ്മാവനാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇവിടെ കണ്ടാട്ടെ, ഇതൊക്കെ ആൾ വരച്ചതാണ്. ഇതുപോലെ ആൾ വരയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹരിപ്രസാദിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത മറ്റേ 4X ഷീറ്റിൻ്റെ
ഐറ്റംസൊക്കെ നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമും ഇതൊക്കെ സെറ്റ് ചെയ്യണം. രണ്ട് പീസുമ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിച്ചു ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വന്നു. ആൾ ജോലിക്ക് പോണ സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ നേരത്തെ വന്നിട്ട് വേഗം കാര്യങ്ങൾ തീർത്തിട്ട് നമുക്ക് പോകണം. അപ്പോൾ ആളിപ്പോൾ ടൂൾസൊക്കെ എടുക്കാൻ വേണ്ടി അടിയിലേക്ക് പോയിരിക്കുക. അതെയാളെ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഡ്രില്ല് ചെയ്തു. ഇനി റിവിറ്റ് അടിക്കാൻ പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവിറ്റ് അടിച്ചു എന്ന്. ആ റിവിറ്റ് അടിക്കണ എങ്ങനെയാണെന്ന് കണ്ടോ. ഇതുപോലെ അതിൻ്റെ അത് വെച്ചിട്ട് ഒരു ഗണ്ണുണ്ട് ഇതിൻ്റെ ടൂള്. അതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ടൈറ്റ് ആവണ കാണാം. അടിയിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ ചെറുതായി പോണ കാണാം. അങ്ങനെയാണ് നമ്മളിതുമാർ റിവിറ്റ് അടിച്ച് വെക്കണം. ഇനി ഇത്രയും ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ ഗ്ലൂവും കൂടി ഒന്ന് അപ്ലൈ ചെയ്യണത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങാനും ഇനിയിപ്പോൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ തന്നെ ഇത് വിട്ടു പോകാനൊന്നും പാടില്ലല്ലോ. സൂപ്പർ ഗ്ലൂ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് എന്തായാലും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ബലമാവുള്ളൂ. അങ്ങനെ ആൾ ഫുള്ളായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആൾ പക്കയായിട്ട് ചെയ്തെന്നു നമുക്ക്. പിന്നെ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ആരെങ്കിലും ഇതുപോലെ കബോർഡ് വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ ആളിനെ കോൺടാക്ട് ചെയ്തോട്ടെ. ആളെ നല്ല അടിപൊളിയായിട്ട് ചെയ്തുതരും. നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആളെ ഇൻസ്റ്റയുടെ ഐഡിയും അതുപോലെ തന്നെ ആളുടെ ഫോൺ നമ്പറും നമ്മൾക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. But I don't know why you hit the road, but you don't realize I won't look back when you're around. I won't think twice when you're gone. Don't hesitate to call me back. ദേ ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ദേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട മോട്ടർ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഇത് അലുമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു ചാനൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അത് നമ്മളിതുപോലെ വളച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടറിയാൻ പറ്റും. ഇനി നമുക്കിത് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഹോൾ അടിച്ചിട്ട് ഇവിടെ റിവിറ്റ് അടിക്കണം. ഒരു മൂന്ന് നാലോ റിവിറ്റ് അടിച്ച് സെറ്റ് ചെയ്യണം. ഇതാ റിവിറ്റ് അടിച്ച് വന്നപ്പോൾ അത് ഏകദേശം ദേ ഇതുപോലെ ആയിട്ട് നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് പെയിൻറ്റ് നിൽക്കണില്ല, എന്നാലും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൽ മോട്ടറിതെ മൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പല്ലർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊപ്പല്ലർ ഇടേണ്ട കാര്യമില്ല, അവസാനം ഇട്ടാലും മതി. എന്നാലും നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇട്ട് വെച്ചു എന്നുള്ളു. ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ക്ലാമ്പ് പോലെ സെറ്റ് ചെയ്തേക്കണത്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ ബാക്കിൽ റഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരികെയുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ സംഭവം സെറ്റ് ചെയ്തേക്കണേ. അതിനാ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആ റഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് ഹോള് ഇട്ടേക്കണത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ചെപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി ഇ എസ് സി സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് ഇവിടെയായിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സംഭവം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇതിൽ വെച്ചിട്ട് റിവിറ്റ് അടിച്ചു കൊടുക്കാം. നമ്മൾ ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിവിറ്റ് അടിച്ച് നമുക്ക് എന്തായാലും പക്കയിട്ട് സെറ്റ് ചെയ്യാം. അതായത് നമ്മളാ പാത്രത്തിൽ റിവിറ്റ് അടിച്ചിട്ട് നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ റിവിറ്റിൻ്റെ മുകളിൽ അടിച്ചുകൊടുത്ത് ചെറുതായിട്ട് നമ്മൾ ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇ എസ് സി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അതായത് നമ്മളൊരു ഇ എസ് സി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇ എസ് സിയുടെ മുകളിലത്തെ ഈ സ്ട്രിങ് ട്യൂബ് ഒന്ന് നൈസായിട്ട് പൊളിച്ച് കളയണം. എന്നിട്ട് നമുക്ക് ഈ മോട്ടറിലേക്ക് കൊടുക്കാനുള്ള ഈ മൂന്ന് വയറുകൾ കുറച്ചും കൂടി നീളം കൂട്ടണം. എന്നിട്ട് ഇ എസ് സി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ചെപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക വെള്ളം കടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വയറ് നീട്ടിയിട്ടിട്ട് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇ എസ് സിയുടെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പണിപാടും അടിച്ചു പോവും, അപ്പോൾ പിന്നെ പ്രശ്നവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണേ. നൈസായിട്ട് ഇപ്പോൾ ഇതിലുള്ള വയറുകളെല്ലാം ഒന്ന് ഡീസോൾഡർ ചെയ്ത് എടുത്ത് പിന്നെ വേറെ വലിയൊരു വയറ് സോൾഡർ ചെയ്തിട്ട് നമുക്ക് അതുമുള്ള ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് സോൾഡർ ചെയ്യാം. എന്നിട്ട് പക്കയാക്കിയിട്ട് നമുക്ക് അതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആ വയറ് നീളം കൂട്ടിയിടാളം എടുത്തിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഇ എസ് സിയും ഉണ്ടായിരുന്ന ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഡീസോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് ഇതുപോലെ ഇതിലിങ്ങനെ സോൾഡർ ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു ഹീസ്റ്ററിംഗ് ട്യൂബ് ഇട്ട് പക്കായിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ട് ആവുകയൊക്കെ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് അതായത് നമ്മളിങ്ങനെ സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മളതായതൊരു ഹീസ്റ്ററിംഗ് ട്യൂബ് ഇട്ട് പക്കായിട്ട് ഉരുക്കി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് സിഗരറ്റ് ലാമ്പ് എടുത്ത് ചൂടാക്കി സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ വയറുടെ മറ്റേ അറ്റെടുത്തിട്ട് നമ്മുടെ ഇ എസ് സിയിൽ ഇതുപോലെ പക്കായിട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് വിട്ടുപോരുത്, വിട്ടുപോയി കഴിഞ്ഞാൽ പണി പാളും. എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷനും കാര്യങ്ങളൊന്നും സെറ്റാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ചെപ്പം ഒരു ചെറിയൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇ എസ് സിയുടെ ഈ മൂന്ന് വയറുകളും അധികൂടെ ഇങ്ങനെ പക്കായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നേരെ മോട്ടറിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേബിൾ ടൈയൊക്കെ ചെയ്ത് നല്ല പക്കായിട്ട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് മോട്ടർ കറങ്ങണ സമയത്ത് എന്താ പറയുക, അത് മൂന്ന് തട്ടലും ആകെ പ്രശ്നവും, വയറ് കട്ടാവും, പിന്നെ മോട്ടർ വർക്കാവില്ല. അപ്പോൾ പിന്നെ ആകെ പ്രശ്നം എവിടെയെങ്കിലും വല്ല പുഴയിലൊക്കെ വെച്ചിട്ട് നിൽക്കണമെന്ന് ചെയ്യുന്ന പണി കിട്ടും. പിന്നെ അത് നമ്മൾ ഇറങ്ങിയെടുക്കേണ്ടി വരും. ഇതേ നമ്മൾ കേബിൾ ടൈ ഇതേ എടുത്തിട്ട് ഇതേ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുള്ളായിട്ട് ഇതിങ്ങനെ വയറ പൊന്തി നിൽക്കാത്ത രീതിയിലൊക്കെ പക്കായിട്ട് നമ്മൾ കേബിൾ ടൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇ എസ് സി മോട്ടറിൽ സെറ്റ് ചെയ്യുമ്പോൾ കാറ്റ് ബാക്കിലേക്ക് വരണം, എന്നാലത് പോവുള്ളൂ. അപ്പോൾ ആ വയറ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കുത്തിയാൽ മതി, അപ്പം ആ സാധനം ബാക്കിലേക്ക് ആയിക്കോളും കാറ്റ്. ചിലപ്പോൾ അത് ഫ്രണ്ടിലേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ അത് പക്കായിട്ട് വർക്കാവും. അതുപോലെ നമ്മളിത് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ എ സി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഡബിൾ സൈഡ് ടേപ്പിൽ ഇരിക്കില്ല, നമുക്കപ്പോൾ ഒന്ന് ഗ്ലൂ ഗണ്ണൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇ എസ് സിയിൽ നിന്ന് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള വയറ് നമ്മൾ എടുത്തേക്കണത് നീളം കൂട്ടാൻ വേണ്ടി എടുത്ത വയറ്. വയറിങ്ങനെയൊക്കെ യൂസ് ചെയ്യണ വലിയ വയറാണ് നമ്മളിപ്പോൾ എടുത്തേക്കണേ. വേറെ വയറൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വയ്ക്കുമ്പോൾ ഇരിക്കണില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗണ്ണൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്ലൂ ഗണ്ണൊക്കെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളം. നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ കയ്യൊക്കെ പൊള്ളും, ആകെ പ്രശ്നവും. കുഴപ്പമില്ലാത്തൊരു എൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളി. നൈസായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണ സർവോ മോട്ടർ. ഇതിന് ഏകദേശം വില വരുന്ന 275 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ വന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലത്തെ ആ റഡർ വർക്ക് കീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ഒരു കമ്പി ഇങ്ങനെ വളച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കിലത്തെ ആ റഡറുമ്മ കണക്ട് ചെയ്തിട്ട് നേരെ സർവോയിലേക്ക് സെറ്റ് ചെയ്യാനത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കമ്പി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയണം. കാണാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർവോ മോട്ടർ ഇതേ പിന്നെ നൈസായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ ഗ്ലൂ ചെയ്ത് വെക്കണം, നല്ല പക്കായിട്ട് ഗ്ലൂ ചെയ്ത്. അതായത് ഇളകി പോകാൻ പാടില്ല, കാരണം നല്ല രീതിയിൽ കാറ്റ് ഉണ്ടാവും ഈ മോട്ടർ കറങ്ങുമ്പോൾ. അപ്പോൾ ഈ റഡറുമ്മ തട്ടുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് ബാക്കോട്ട് വലിക്കും ഈ സർവോ മോട്ടറിനെ. അപ്പോൾ ഇത് വിട്ടു പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കുക കേട്ടോ പക്കായിട്ട്. ഇതേ നമ്മൾ ആ റഡറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവോമ ഉണ്ടാവണ കണക്ടറുമ്മ ഇത്തോടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് പി സി ബി ഇല്ലേ, അതിൻ്റെ ബോർഡ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു വെക്കണം. അതുമ്മേ ഇതുമ്മ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് വേണം നമുക്ക് സർവോയിൽ കണക്ട് ചെയ്തിട്ട് റഡറിൻ്റെ കമ്പി ഇതുമ്മ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത്രയോടെ നീളം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തിരിയുമ്പോൾ ഇത്രയോടെ നല്ല പക്കായിട്ട് തിരിയും അത്. അതായപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ റഡറമ്മയ്ക്ക് കണക്ട് ചെയ്ത കമ്പി നമ്മൾ നേരെ സർവോമ്മയ്ക്ക് വെച്ചു. ഇപ്പോൾ സർവോ തിരിക്കുമ്പോൾ റഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം കാണാൻ പറ്റും. പിന്നെ അതായത് നമ്മൾ എന്താ ചെയ്തേക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിൽ നമ്മുടെ സർവോ മോട്ടറിന്ന് വരുന്ന വയറ നമ്മൾ ഈ റിസീവറിൽ കണക്ട് ചെയ്താണ്. ചാനൽ വണ്ണിലാണ് സർവോൻ്റെ വയറ് നമ്മൾ കണക്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ത്രീയിലാണ് നമ്മുടെ ഇ എസ് സിയുടെ വയറ് കണക്ട് ചെയ്തേക്കണം കേട്ടോ. ഇത്രേ വരുന്നുള്ളൂ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും വലിയ അലമ്പായിട്ടില്ല. പിന്നെ ഇപ്പുറത്ത് കണ്ടത് വേറൊന്നല്ല, തന്നെ ഒരു എൽ ഇ ഡി ബൾബ് ഒരു മൂന്നെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എൽ ഇ ഡിയുടെയാണിത്, നിങ്ങൾ ചെയ്യണമെന്നില്ല, ഞാൻ വെറുതെ ചെയ്തു എന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ആകെ ഇത്ര കണക്ഷൻസാണ് വരുന്നുള്ളൂ, വേറൊന്നും വരുന്നില്ല. ഇനി നമുക്ക് നേരെ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയെന്ന് അറിയാമല്ലോ.
നമ്മുടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മള് വേറെ രണ്ട് കാര്യങ്ങളും കൂടി ഇതിൽ സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല. വേറെ ഒന്നല്ല, അതിന്റെ മുകളിൽ ഇപ്പൊ മോട്ടറിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു വളഞ്ഞിട്ടൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, പ്രൊപ്പല്ലർ കൈമ പെട്ടെന്ന് തടയാണ്ടിരിക്കാനും പിന്നെ ആ പ്രൊപ്പല്ലർ ഉമ്മയ്ക്ക് വേറെ സാധനങ്ങളൊന്നും വന്ന് വീഴാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫോണ് വെക്കാനുള്ളൊരു മൗണ്ടും കൂടി ഇതിൽ സെപ്പറേറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ വേറൊരു കേസ്, നമ്മൾ നട്ടപ്പറ ഉച്ചയ്ക്കാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല. ചെറിയൊരു ഫോൾട്ടാണ്, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു സന്തോഷം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. സ്പീഡ് എന്താ വെച്ചാൽ വല്ലാണ്ട് സ്പീഡ് കൂട്ടുമ്പോഴേ ഇതിൻ്റെ കുപ്പി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ താഴുക, അതായത് ആ കുപ്പി ഒന്ന് പൊക്കി വെക്കേണ്ട വരും. അപ്പം അതുമാത്രമേ ഇതിൽ ഇനി മാറ്റം വരത്തുള്ളൂ. ബാക്കിയൊക്കെ പക്കയാണ്, നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ ബോട്ടിലെ ഒരു ചെറിയൊരു ഫോണ് സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി, നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോ. ചെറിയൊരു ഷേക്കൊക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ പോണ കാരണമാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി, എന്നിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Guys, go, go. Guys, പോത്തുവരുന്നു. ജെറ്റൂരാണ്ടി വിടറ. പറപ്പിക്ക് പാപ്പ. ഏയ്ലടാ ചീച്ചി, ചീ എന്തുണ്ടാവും നോക്കാലോ. ഭയങ്കര പുതിയ സാധനങ്ങളൊക്കെ.